പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ വീണ്ടും വിവാദത്തിൽ കുടുങ്ങുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വീണ്ടും പ്രതിരോധത്തിലാക്കുന്നത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ ജിക്കുമോൻ ജേക്കബിനും ജോപ്പനും പുറമേ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആർ കെ ബാലകൃഷ്ണനെതിരെയും പുതിയ വിവാദത്തിൽ ആരോപണമുയരുന്നു സോളാർ വിവാദങ്ങൾ ഏറെക്കുറെ കെട്ടടകിയെന്ന വിലയിരുത്തലായിരുന്നു സർക്കാരിന്റേത് ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാർക്കെതിരെ പുറത്തു വരുന്ന പുതിയ തെളിവുകൾ യു ഡി എഫ് രാഷ്ട്രീയത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു അതേസമയം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ഉയരുന്ന പുതിയ ആരോപണങ്ങളെ കുറിച്ച് അറിയില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതിനകത്തൊന്നും ഒരു വീഴ്ചയും ഉണ്ടാകത്തില്ല ആരെങ്കിലും ആരുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ മറുപടി പറയും ഏതെങ്കിലും കേസിൽ സ്വാധീനം ചെലുത്തി കേസ് കേസിന്റെ വിധത്തിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കാനിരിക്കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ജീവനക്കാരെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണം ഉയരുന്നതെന്നും ശ്രദ്ധേയം കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വാർത്തകൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനും പുതിയ ആയുധമാണ് നെടുമ്പാശ്ശേരി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശങ്കാജനകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കുറ്റം ചെയ്തവരാരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധി ഇരുപത്തിയൊൻപതിന് തലസ്ഥാനത്ത് എത്താനിരിക്കെയാണ് മുഖ്യമന്ത്രിയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദം തലപൊക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രിക്കെതിരായ ഉയർന്ന ആരോപണങ്ങൾ ഘടകകക്ഷികൾ കേരള സന്ദർശനത്തിനെത്തുന്ന സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന സൂചന നിലനിൽക്കേ ഉയർന്ന പുതിയ വിവാദത്തിൽ മുഖ്യമന്ത്രി ഏറെ വില കൊടുക്കേണ്ടി വരും സോളാർ കേസ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ ആയുധങ്ങൾ തെരഞ്ഞെടുപ്പിനായി കരുതി ഇടതു ക്യാമ്പിനെ കൂടുതൽ കരുത്തു പകരുന്നതുമാണ് ഈ ആരോപണങ്ങൾ